ഒരു വിരിപ്പിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചാൽ ആ വിരിപ്പിലൊരു ഹൈലുകാരിയുണ്ട്, അതിനും വിരോധമൊന്നുമില്ല. മനസ്സിലായില്ലേ? ഹൈലുകാരി എന്ന് പറഞ്ഞാല് ഓള് നജസൊന്നല്ലോ. മനസ്സിലായില്ലേ? ഓളെന്ന് പോണേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അവളിലേക്ക് തിരിഞ്ഞു എന്ന് വിചാരിച്ചിട്ടൊന്നും വിരോധമില്ല. എന്നോട് പറഞ്ഞു എന്റെ ഇളയ മൈമൂന, ഹാരിസിന്റെ പുത്രിയായ മൈമൂന പറഞ്ഞു, എന്റെ വിരിപ്പായിരുന്നു റസൂലുള്ളയുടെ മുസല്ലയുടെ നേരെയായിരുന്നു. ഇത് നേരത്തെ പറഞ്ഞതല്ല, ആയിഷ ബീവിന്റെ എവിടെ ആ കട്ടിലായിരുന്നു, ഇതല്ല, ഞാൻ കടക്കണീന്റെ നേരെയായിരുന്നു എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസല്ല. ചിലപ്പോ റസൂലുള്ളാഹിന്റെ വസ്ത്രം വന്ന് വീണിരുന്നു, അലയ്യ എന്റെ മേലെ വീണിരുന്നു, വാനാല ഫിറാശി ഞാൻ എന്റെ വിരിപ്പിലാണ്, അപ്പൊ വസ്ത്രം എന്റെ മേലില് വീണിരുന്നു. ആ അവിടെ എന്തും കൂടി കൂട്ടണം, ഹൈലുകാരിയാണ്, അത് അടുത്ത രിവായത്തിലുണ്ട്. അവിടെ അപ്പോഴല്ലേ നമ്മളെ ബാബുനോട് യോജിക്കുള്ളൂ. ആ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി, നബി തങ്ങൾ നിസ്കരിച്ചിരുന്നു. വാനൈല ജംബി നായിമ, ഞാൻ റസൂലുള്ളാഹിന്റെ പാരത്തായിട്ട് ഓരത്തായിട്ട് ഉറങ്ങിക്കിടക്കുകയാണ്. വൈദാ സജദ, സുജൂദ് ചെയ്താൽ, അസാബനി സൗബഹു, റസൂലുള്ളാഹിന്റെ വസ്ത്രം എന്റെ വീണിരുന്നു. വാനഹായിലു, ഞാനായതുകാരി. അപ്പൊ ഹയലുകാരിയുമായ സ്പർശനം കൊണ്ടൊന്നും എന്താവാൻ പോണില്ല, നിസ്കാരത്തിന് തകരാറാകാൻ പോണില്ല. സുലൈമാൻ ഷൈബാനി വാനഹായിലു, അങ്ങനെ ഉണ്ട് വേറെ റിവായത്ത്. ആ ഒരാൾക്ക് കുത്താൻ പറ്റുമോ ഇമ്രാത്തു തന്റെ ഭാര്യയെ, സുജൂദി സുജൂദിന്റെ സമയത്ത്, സുജൂദ് ചെയ്യാൻ വേണ്ടി. ഇതിപ്പോ വന്ന എത്രയോ വട്ടം വന്ന അതിൽ തന്നെയാണ് ആയിഷ ബീവിന്റെ സുജൂദ് ചെയ്യുന്ന നേരത്ത് കാലുമല് കുത്തി എന്ന് പറഞ്ഞത്. ആ നിങ്ങൾ ഞങ്ങളെ തുല്യമാക്കിയത് വളരെ മോശമായി. കഴുതകളോടും പട്ടികളോടുമാണ് നമ്മളെ മഹിളാ ഫെഡറേഷനിൽ പോയിട്ട് കേസ് കൊടുക്കാൻ പോവുക. ഞാൻ എന്നെ കണ്ടിരിക്കുന്നു റസൂലുള്ളാഹിയാവട്ടെ യുസല്ലി നിസ്കരിക്കുകയാണ്, വാന മുൽതജിയത്തു ഞാൻ കടക്കുകയാണ് ബൈനഹു റസൂലുള്ളാഹിന്റെ ഇടയിലും ബൈനൽ ഖിബ്ലത്തി ഖിബ്ലയുടെ ഇടയിലും. ഐ യസ്ജുദ സുജൂദ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഗമദ റിജ്ലൈ എന്റെ രണ്ട് കാലിനെയും കുത്തും, ഫഖബൽതുഹുമാ അപ്പൊ ഞാൻ അതിനെ നിൽക്കും, ഇങ്ങനെ അപ്പൊ ഞാൻ കാലി ചുറ്റും. അത് വിചാരിച്ചു കണ്ട് ഒളുവിന്റെ ഭാഗത്തേക്ക് കിടക്കാൻ പറ്റൂല, ഇത് മനസ്സിലായില്ലേ? പെണ്ണുങ്ങളെ തൊട്ടോ ഒന്നും മുറിയോ മുറിയില്ല എന്നുള്ളതിനൊന്നും ഒരു തെളിവാക്കാൻ പറ്റൂല. കാരണം ഖംസ് ചെയ്തു എന്ന് പറഞ്ഞാൽ നേരിട്ട് ആയിക്കോളണം എന്നില്ലല്ലോ, സാധാരണഗതിയിൽ കാലൊക്കെ മൂടിയിട്ടല്ല ഉണ്ടാകുക. അപ്പോ അതിന്റെ പേരിൽ അയക്ക് തെളിവാക്കാനൊന്നും പറ്റൂല. പക്ഷെ പെണ്ണുങ്ങളെ തൊട്ടാൽ ഒന്നും മുറിയില്ല എന്ന് പറഞ്ഞോ ഇതും തെളിവാക്കും, മനസ്സിലായില്ലേ? ആ സിഹത്തു സലാത്ത് ഒരു വസാബത്തിൽ മറത്ത് ബാല സിയാബിൽ മുസല്ലി വയാൻ സിഹത്തി അവലോ അസാബഹു ബാഴു ജസദി, ജസദിൽ നിന്ന് ബാഴ് എത്തിയാൽ പോലും എന്തില്ല വിരോധം, വസ്ത്രം മാത്രമല്ല അപ്പോൾ ഇവിടെ എന്തും കൂടി എത്തുന്നത് ജസ തന്നെ. അവള് അയൽകാരിയായിരിക്കും. ആ ബാബുൽ മറഅത്തി അനിൽ മുസല്ലി, നിസ്കരിക്കുന്ന ആളിൽ നിന്നും ഇടുന്നു ഷൈഅ മിനൽ അദാ, അദയിൽ നിന്നുള്ള എന്തെങ്കിലും ഒന്നിനിടുന്നു. നിസ്കരിക്കുന്ന ആളെ തലമൽ കൊണ്ടുപോയി കച്ചറട്ടു, ആ കച്ചറ നിസ്കാരത്തിൽ മാറ്റിയിട്ടു. ആ ഉബൈദുല്ലാഹി ബിനു മൂസ, ആ ഉബൈദുല്ലാഹി ബിനു മൂസ, ആ ഹദ്ദസന ഇസ്രായീൽ അൻ അബീ സഖ അൻ അംലി ബിനു മൈമൂനി അൻ അബ്ദില്ലാ ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കായിമാണ്,
അടുക്കൽ നിസ്കരിച്ചു കൊണ്ടിരിക്കേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നുകൊണ്ട് നിസ്കരിച്ചു കൊണ്ടിരിക്കേ ബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിമുൻ യുസല്ലി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്ന് നിസ്കരിച്ചു കൊണ്ടിരിക്കേ ഇന്ദൽ കഅബ കഅബയുടെ അടുക്കൽ ഖുറൈശി സംഗമാവുന്നത് ഈ മജാലിസീം അവരവരുടെ ഇരിപ്പിടങ്ങളിലൊക്കെ ഉണ്ട് നേരത്തെ മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ മത്താഫൊക്കെ നേരത്തെ ഉള്ളത് തന്നെയാണല്ലോ അതുപോലെ കേന്ദ്രത്തിലാണ് ഇപ്പൊ ഉള്ളത് ആ അപ്പോ റസൂൽ അങ്ങനെ നിസ്കരിക്കുന്നത് ഇങ്ങനെ കണ്ടപ്പോ കൂട്ടത്തിലുള്ള ഒരു ചങ്ങായി പറഞ്ഞു ഇതാ ആദൽ മുറാ ഈ ലോകമാന്യക്കാരൻ നിങ്ങൾ കാണില്ലേ കൊറേ നേരേക്ക് മുഴമ്പത് വന്ന് കണ്ട് നിക്കാരൻ തുടങ്ങിയിട്ട് നിങ്ങൾ കാണില്ലത് ആ അല്ല അയ്യക്കും യക്കും ആർക്കാ പോകാൻ കഴിയാ ആലി ഫുലാൻ ഉഖുബത്തുബ്നു മുഅത്താനാ ഫുലാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് അയാൾ അവിടെ ഒരു ഒട്ടകത്തെ അറുത്തിട്ടുണ്ട് ആ ഒട്ടകത്തിന്റെ കച്ചറകളെ കൊണ്ടുവരാൻ ആർക്കാ കയ്യാ ഫയഅമിദു അങ്ങനെ അവൻ കരുതുന്നു ഇലാ ഫർസിയ അതിന്റെ പെട്ടി വദമിഹ അതിന്റെ രക്തം വസലാഹ അതിന്റെ പിണ്ടം അങ്ങനെ കച്ചറ അതായത് തിന്നാത്ത ഭാഗങ്ങളുണ്ടല്ലോ ആ അത് മാറ്റി വെച്ചിട്ടുണ്ടാവുമല്ലോ അത്യാവശ്യം ഉണ്ടാവും ഒരു പൂത്തിന്റെ പെട്ടിയും കൊടലും ഒക്കെ കൂടി തന്നെ എത്ര ഉണ്ടാവും അതിനേക്കാളും കുറച്ചും കൂടി ഉണ്ടാവും ഒട്ടകത്തിന്റെ മനസ്സിലായില്ലേ ആ അത് ആർക്കാ താങ്ങി പിടിച്ച് കൊണ്ടുവരാൻ കഴിയാ സുമ്മയുമ്മയിലോ പിന്നെ മുഹമ്മദിന് നമ്മളിങ്ങനെ താമസം ചെയ്ത് കൊടുക്ക സജദ മുഹമ്മദ് സുജൂദാണ് ചെയ്താൽ തോളത്ത് കൊണ്ടുപോയിട്ടാണ് വെക്കുക സുജൂദിലുണ്ടാകുമ്പോ ഇവിടെ കൊണ്ടുപോയി വെക്കണം അമ്പുവലോ ആ ആ കൂട്ടത്തിൽ വെച്ചതായിരിക്കുന്ന ഏറ്റവും മോശപ്പെട്ട ആൾ ഇതിനു വേണ്ടി സട കുടഞ്ഞേറ്റു ഇമ്പായസ ഇമ്പായസാണ് ഉത്തേജിച്ചു ഏയ് ബായസന്റെ ഇംഫയലാണ് ഇമ്പായസ ഉത്തേജിച്ചു സട കുടഞ്ഞേറ്റു ആ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സുജൂദ് ചെയ്തപ്പോൾ ആ പിണ്ഡത്തെ വെച്ചു കതിഫൈഹി റസൂലുള്ളാഹിന്റെ രണ്ട് തോളുകൾക്കിടയിൽ വെച്ചു സാജിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിലായി ചെയ്യാൻ നിന്നു എന്താ ഒന്നും ചെയ്യാൻ വയ്യല്ലോ സുജൂദിലല്ലേ കയ്യുകൊണ്ടത് ഇട്ടിടാൻ കഴിയുമല്ലോ പിന്നിക്ക് തിരിയാൻ അങ്ങനെ പറ്റൂല്ലോ ഇത് തലമ്മൽ വെയിറ്റ് വന്നിരിക്കല്ലേ ആ ഓലിങ്ങട്ട് ചിരിച്ചു ചിരിച്ചിട്ടങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ചിരിച്ചിട്ട് ഇങ്ങനെ ആടി കളിക്കാൻ തുടങ്ങി വലഹിക്കൂ അങ്ങനെ ചിരിച്ചു മാല ബഹളവും ഇലാബാൽ ചിലർ ചിലരിലേക്ക് തെറ്റി പിന്നെയാക്കി ചിരിയ ചിരിയോണ്ട് ഇങ്ങോട്ട് ആടി വലയാൻ തുടങ്ങി പെരും ചിരി ആ അവസാന ചിരിയാണത് ആ അപ്പൊ ഏതായിരുന്നാലും എവിടെ ഉണ്ടാവുമല്ലോ ഒരു ഒരു മാനസികമായ ഒരു അനുഭൂതി ഉള്ള ആളുകള് ഫന്തലക മുന്തലിക്കുന്ന് അങ്ങനെ ഒരു പോണ ആള് പോയി ഇലാ ഫാത്തിമ അലൈഹി സ്സലാം ഫാത്തിമ അലൈഹി സ്സലാമിലേക്ക് ജുവൈരിയത്തുൻ ഫാത്തിമ എന്ന് ചെറിയ കുട്ടിയാണത് സംഭവം ഇജറിന്റെ ഒക്കെ മുമ്പാണേ മനസ്സിലായില്ലേ ആ ഫഖുബലത്ത് അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു വളരെ ധൃതിപൂർവം വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ അടിയുറച്ചു നിന്നു സാജിദൻ സുജൂദിലായും കൊണ്ട് അവിടെ നിന്നു ഹത്താ അൽഖത്തുഹു അൻഹു അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി നിന്ന് നീക്കി ഫഖുബലത്ത് അലൈഹിം അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹ അവർക്ക് നേരെ തിരിഞ്ഞു തസുബ്ബുഹും അവരെ ചീത്ത പറഞ്ഞുകൊണ്ട് ആരാണ് എന്റെ വാപ്പ എന്റെ പെരടിയിലേക്ക് അച്ചറിട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം അവനാന്റെ വാപ്പ നബി എന്നുള്ളത് മാത്രമല്ല സ്വന്തം പിതാവും കൂടിയല്ലേ ഏയ് ആരാണ് എന്റെ അപ്പച്ചൻ എങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും ഓട്ടെ അങ്ങനെ ഫലമ്മാ ഖലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാത്ത നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം നിർവഹിച്ചപ്പോൾ ഖാലാ ശത്രുക്കൾക്കെതിരെ ദുആ ചെയ്ത വളരെ അപൂർവ സന്ദർഭങ്ങളിൽ ഒന്നാണത് മനസ്സിലായില്ലേ اللهم عليك بقريش اللهم عليك بقريش اللهم عليك بقريش നിസ്കരിക്കാൻ സമ്മതിക്കാത്ത ശല്യപ്പെടുത്തുന്ന ഈ ഖുറൈശികളെ നീ പിടിക്കണേ സുമ്മ സമ്മാ പിന്നെ കുറച്ച് പ്രമുഖരായ ആളുകളുടെ പേരെടുത്ത് പറഞ്ഞു അലൈക ബി അംറു ബിൻ ഹിഷാം വഉതുബത്ത് ബിൻ റബിയ ഷൈബത്ത് ബിൻ റബിയ വൽ വലീദ് ബിൻ ഉത്ബ അംറു ബിൻ ഹിഷാം ഹിഷാമാണ് ആര് അബുജൈലി ആ
رتبت اميه بن خلف وعقبه بن ابي معيط وعمارت بن الوليد ഇങ്ങനെ കുറച്ച് ആൾക്കാരെ പേര് എടുത്തു എന്ന് പറഞ്ഞു قال عبد الله راوي ആയിരിക്കുന്ന عبد الله പറയാണ് والله الله وان സത്യം لقد رايتهم ഞാൻ അവരെ കണ്ടിരിക്കുന്നു വീണ് കിടക്കുന്നവരായി കൊണ്ട് യോമ ബദർ ബദറിൻ്റെ നീ പറഞ്ഞ റസൂലുള്ള അന്ന് ആരുടെയൊക്കെയാണോ പേരെടുത്ത് പറഞ്ഞതെങ്കിൽ അവരൊക്കെയും അവിടെ വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ആ സുമ്മ സുഹിബു പിന്നീട് അവരെ വലിക്കപ്പെട്ടു ഇയൽ ഖലീബി ഒരു പൊട്ടക്കിണറിലേക്ക് അലവാ ഖലീബി ബദർ ബദറിലൊരു കിണറുണ്ട് ആ കിണർക്ക് മനസ്സിലായി കേട്ടു പഴയ കാലത്തൊക്കെ എൻ്റെ അടുത്തൊക്കെ പോകാം പക്ഷെ ഇപ്പം അവിടെ ഇറങ്ങാൻ തന്നെ സമ്മതിക്കൂല മനസ്സിലായില്ലേ ആ പിന്നീട് തങ്ങൾ പറഞ്ഞു ആ പൊട്ടക്കനറ്റിലുള്ളതായ ആളുകൾക്ക് പിന്തുടർത്തപ്പെട്ടിരിക്കുന്നു ലായനത്തൻ ശാപത്തെ പിന്തുടർത്തപ്പെട്ടിരിക്കുന്നു ഈ ഹദീസ് പ്രതിയിലിപ്പോ നജസല്ലേനാ ഇനിയിപ്പോ എന്താ ചെയ്യണത് അബൂജാഹിൽ ഇപ്പം നജസാണെന്നോ ഓൽക്ക് ഇപ്പം എന്ത് നജസ് ഒട്ടകത്തിൻ്റെ പിണ്ടും കാഷ്ടം മറ്റും മറിച്ചൊക്കെ അല്ലേ അപ്പോൾ അത് നജസായ സാധനം നിസ്കാരം പാകത്തിലാവില്ലേ അതിനിപ്പോൾ ഇതിപ്പോൾ അന്നിപ്പോൾ നിസ്കാരത്തിൻ്റെ ഹുക്കുമുകളൊക്കെ ഈ രീതിയിൽ വന്നേക്കണോ അതിൻ്റെ ഷുറൂത്തുകളൊക്കെ വന്നേക്കണോ അത് പിന്നെ ഹിജ്റന്റെ മുമ്പുള്ള സംഭവമല്ലേ അപ്പോൾ അതുകൊണ്ട് ആ ഒന്ന് രണ്ടാമത് ഇതെടുത്തുകൊണ്ട് മാലിക്കിയാക്കളും ഒക്കെ പറയുന്നുണ്ടെന്ത് നേരത്തെ പറയാറുണ്ടല്ലോ ഏത് കാഷ്ടം പിന്നെ മായൂക്കലൂൻ്റെ ബൗലും റൗസും ഒക്കെ എന്താണ് താഹിറാണ് അപ്പോൾ അതനുസരിച്ച് അങ്ങനെയാക്കാം ആ അതല്ലെങ്കിൽ ഇത് നിർബന്ധിതമായ ഘട്ടമാണല്ലോ എന്ത് വേറെ എന്ത് ചെയ്യാനാ ആ നിസ്കാരം സിഹത്തുണ്ടോ ഇല്ലേന്ന് അത് വേറെ ഒരു കാര്യം മനസ്സിലായില്ലേ ആ ഇഷ്ടമല്ലത്ത് അബുവാബ് ഇസ്തിഖ്ബാൽ മസാജ് സിത്രത്തുൽ മുസല്ലിമിൻ ഹാരിസ് മർഫല സിത്തത്തും വസമാനീന ഹദീസ് 86 ഹദീസുകളാണ് അതിൽ മുക്കറർ മിന്ന സിത്തത്തും വസലാസുമൻ ഹദീസ് അത് മതി ആഹ്വാനം ഇൻഷാ അല്ലാഹ് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം